നമസ്കാരം നമ്മുടെ കോടിയേരി പുത്രൻ ബിനീഷ് കോടിയേരി സത്യം പറഞ്ഞാൽ ഈ വ്യക്തിക്കില്ലാത്ത ബന്ധങ്ങൾ ഈ ലോകത്തില്ല നമ്മളിത് ഇദ്ദേഹത്തിന്റെ പല ബന്ധങ്ങളും അല്ല അതായത് ബിസിനസ് ബന്ധങ്ങളും ആരോഗ്യകരവും അനാരോഗ്യകരവുമായ പല ബന്ധങ്ങളും ഈ വ്യക്തിക്കുണ്ട് എന്നുള്ള കാര്യം കുറച്ച് കാലങ്ങളായി തന്നെ വരികയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയ ബിസിനസ് മാഗ്നറ്റായി മാറാനും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും വ്യവസായ ലോകത്തിന്റെയും ഒക്കെ ഓമനപുത്രനായി ബിനീഷ് കോടിയേരിക്ക് മാറാനും ബിനീഷ് കോടിയേരിയുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം സാധിച്ചതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഐഐഎമ്മിൽ നിന്ന് എംബിഎ എടുക്കുകയും ഉയർന്ന ഈ ഗൂഗിൾ പോലെയുള്ള മേഖലകളിലേക്ക് സ്വയം ക്ഷണിക്കപ്പെട്ട് എത്തുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി സുന്ദർ പിച്ചൈ പോലുള്ള വ്യക്തിയാണോ ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരി ഒന്നുമല്ല ബിനീഷ് കോടിയേരി കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മാത്രമാണ് പക്ഷേ അത് മതി ബിനീഷ് കോടിയേരിക്ക് ബിനീഷ് കോടിയേരിക്ക് എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തിപ്പെടും വളരെ ചെറുപ്രായത്തിൽ തന്നെ രവിപിള്ളയുടെ കമ്പനിയുടെ വി പി വൈസ് പ്രസിഡന്റ് ഈ വൈസ് പ്രസിഡന്റ് പദവിക്ക് പ്രൈവറ്റ് കമ്പനി ആക്ട് പ്രകാരം വൈസ് പ്രസിഡന്റ് എന്നാൽ വലിയ പദവിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റായി ലോകത്തിലെ തന്നെ മാറിയ വ്യക്തിയാണെന്ന് തോന്നുന്നു ബിനീഷ് കോടിയേരി എന്തൊക്കെയായാലും ബിനീഷ് കോടിയേരിക്ക് സിനിമ അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയ ബിസിനസ് മാഫിയ ക്രിക്കറ്റ് മാഫിയ ഇതുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു ട്രോള ശ്രദ്ധയിൽപ്പെട്ടു ബിനീഷ് കോടിയേരി വളർന്നു വരുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനും സിനിമാ നടനുമാണ് അദ്ദേഹത്തെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും ഒക്കെ ചമച്ചുവിടുന്ന കേസാണ് ഇതെന്നൊക്കെ പറഞ്ഞൊരു ട്രോള് കണ്ടു സത്യമായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ ഉയർന്ന സച്ചിൻ തെണ്ടുൽക്കറെ പോലെയോ ഉള്ള വലിയൊരു ക്രിക്കറ്ററായി മാറേണ്ട ആളാണ് അല്ലെങ്കിൽ തന്നെ വലിയൊരു ബിസിനസ്സുകാരനായി ഗൂഗിൾ പോലെയുള്ള മൈക്രോസോഫ്റ്റ് പോലെയുള്ള വലിയ വലിയ കമ്പനികൾ സൃഷ്ടിച്ച് ലോക വ്യവസായ മേഖലയിൽ ഇടം പിടിക്കേണ്ട വ്യക്തിയാണ് അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ചലച്ചിത്ര അഭിനയ ലോകത്ത് വലിയ വലിയ നേട്ടങ്ങൾ അഭിനയിച്ച് അങ്ങ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ പോലെ തന്നെ വലിയ അഭിനേതാവാകേണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റ് കണ്ടത് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ലഹരിക്കടത്തിന് അല്ലെങ്കിൽ ഈ ലഹരിക്കടത്ത് കേസുമായി ഇപ്പോൾ മുഹമ്മദ് അനൂപ് അതുപോലെ തന്നെ രാഗിണി ദ്വിവേദി അങ്ങനെ ഒരുപാട് പേർ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ബിനീഷ് കോടിയേരിയുടെ ബന്ധങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്നത് ബിനീഷ് കോടിയേരി ഡയറക്ടറായ ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും ബി ക്യാപിറ്റൽസ് ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും മറ്റൊരു ഡയറക്ടർ ഒരു ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ഭാരവാഹിയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് 2015 ജൂണിലും ജൂലൈയിലുമാണ് ഈ രണ്ട് കമ്പനികളും ബംഗളൂരുവിൽ തുടങ്ങിയതായി റിപ്പോർട്ടുള്ളത് ബംഗളൂരു ലഹരിക്കടത്തിലെ ബന്ധം കേരള ക്രിക്കറ്റിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനുണ്ട് ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് അനൂപുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കുള്ള ബന്ധം ചർച്ചയാവുന്നതിനിടെയാണ് ക്രിക്കറ്റ് ബന്ധവും ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്നുള്ള നോമിനിയാണ് ബിനീഷ് കോടിയേരി ഇപ്പോൾ കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷനിലെ ഒരു ഭാരവാഹി ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്ന തരത്തിലും സൂചനയുണ്ട് മാത്രമല്ല കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷൻ പല അനധികൃത ഇടപാടുകളും നടത്തിയതായുള്ള റിപ്പോർട്ടുകളും സൂചനകളും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ വൻ സാമ്പത്തിക ഇടപാട് ഈ വിഷയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കെ സി എക്ക് ഓരോ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളുണ്ട് അതിൽ ഇപ്പോൾ കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷന്റെ നോമിനിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് കോടിയേരി അപ്പോൾ ഇദ്ദേഹവും മറ്റൊരു ഭാരവാഹിയും ഇടപെട്ട് പല തരികിടകളും തക്കിടകളും ഒക്കെ നടത്തി കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷൻ ഈ അസോസിയേഷന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഫണ്ട് തന്നെയാണ് അത് ബി സി സിയുടെ ഫണ്ടായാലും കെ സിയുടെ ഫണ്ടായാലും ഏത് ഫണ്ടായാലും ജനങ്ങളുടെ ഫണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ പല ബിനാമി ഇടപാടുകളും കണ്ണൂർ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി ഡയറക്ടറായുള്ള കമ്പനികൾ നടത്തിയിട്ടുള്ളതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ വലിയ തുകയ്ക്ക് രണ്ട് ക്ലബ്ബുകൾ ഇവർ സ്വന്തമാക്കിയതായുള്ള റിപ്പോർട്ടുണ്ട് അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2015 ജൂണിലാണ് ഈ രണ്ട് കമ്പനികൾ ബാംഗ്ലൂരിൽ തുടങ്ങിയത് ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ബിനീഷ് കണ്ണൂരിൽ രണ്ട് ക്രിക്കറ്റ് ക്ലബ്ബുകൾ വാങ്ങി BK55 BK അക്കാഡമി ഇതിൽ BK55 ചുമതലക്കാരൻ ബിനീഷാണ് നമ്മൾ നേരത്തെ BK ഷട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ BK47 ഷട്ട് ബിനീഷ് കോടിയേരി BK എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരിയാണ് അപ്പോൾ ബിനീഷ് കോടിയേരിയുടെ പേരിൽ ഈ രണ്ട് ക്രിക്കറ്റ് അക്കാഡമികൾ BK അക്കാഡമിയും BK55 എന്ന ഈ രണ്ട് ക്ലബ്ബുകൾ കണ്ണൂരിൽ ഈ ചെറിയ തോതിലുള്ള ക്ലബ്ബുകളുണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും നന്നായി പ്രവർത്തിക്കുന്ന ചില ക്ലബ്ബുകളുമുണ്ട് അപ്പോൾ ഈ രണ്ട് ക്ലബ്ബുകൾ വാങ്ങി തിരുവങ്ങാട്ടെ പ്രസ്റ്റീജ് ക്രിക്കറ്റ് ക്ലബ്ബ് വാങ്ങി BK55 ക്ലബ്ബാക്കി മാറ്റി ഫ്രണ്ട്സ് കണ്ണാടിപ്പറമ്പ് BK അക്കാഡമിയായി BK55 എന്ന പേരിൽ ക്രിക്കറ്റ് ജേഴ്സി പുറത്തിറക്കിയത് മുഹമ്മദ് അനൂപാണെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിൻ്റെ ക്രിക്കറ്റ് ജേഴ്സിയൊക്കെ പുറത്തിറക്കിയത് നേരത്തെ ഈ ബിനോയ് കോടിയേരിയുടെ പേരിലുള്ള ഷട്ട് പുറത്തിറക്കിയ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ വലിയ തുകയ്ക്കാണ് ഈ രണ്ട് ക്ലബ്ബുകളും ബിനീഷ് കോടിയേരി സ്വന്തമാക്കിയത് ഏറ്റെടുക്കലിനെതിരെ പഴയ ക്ലബ്ബിലുള്ളവർ പ്രതിഷേധമുയർത്തിയെങ്കിലും ബിനീഷിൻ്റെ സ്വാധീനത്തിലും ഭീഷണിയിലും അതെല്ലാം കെട്ടടങ്ങുകയായിരുന്നു CPMന്റെ സ്വാധീനം ഉപയോഗിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കൈപ്പിടിയിലൊതുക്കി തൻ്റെ ഇടപാടുകൾ സുഗമമാക്കാനാണ് ബിനീഷ് കോടിയേരി ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ക്രിക്കറ്റ് മേഖലയിലുള്ളവരും നേരത്തെ ഈ ക്ലബ്ബിൽ അംഗത്വമുണ്ടായിരുന്നവരുമൊക്കെ പറയുന്നത് ക്ലബ്ബ് അധികാരി എന്ന നിലയിലാണ് ബിനീഷ് കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിൽ എത്തിയത് ഇപ്പോഴത്തെ ഭരണസമിതി നിലവിൽ വന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് പി ബാബുരാജും ടി കൃഷ്ണരാജുമായിരുന്നു കെ സി എ പ്രതിനിധികൾ
ഒരു വർഷത്തിന് ശേഷം ഈ ബാബുരാജ് രാജിവെച്ചു പകരം ബിനീഷെത്തി ഈ നീക്കത്തിന് പിന്നിൽ ബിനീഷാണെന്ന ആരോപണമുണ്ട് അതേസമയം കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ വെബ്സൈറ്റിൽ ഇന്നലെ വരെ ബാബുരാജും കൃഷ്ണരാജുമാണ് കെസിഎ പ്രതിനിധികൾ ഈ ഒരു മാറ്റം വെബ്സൈറ്റിൽ രേഖപ്പെടുത്താത്തതിലും ദുരൂഹതയുണ്ട് കെസിഎ നേതൃത്വത്തിന നേതൃത്വത്തിലെത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് ബിനീഷ് കോടിയേരിയുടെ ചരടുവലി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അങ്ങനെ പല പല മേഖലകളിലും പിടിമുറുക്കിയ ഒരു നീരാളിയെപ്പോലെ വ്യാവസായിക കായിക അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലകളിലൊക്കെ പിടിമുറുക്കുന്ന ഒരു നീരാളിയായി ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയുടെ പുത്രൻ മാറിക്കഴിഞ്ഞതായുള്ള സൂചനകളും അതിൻ്റെ ലക്ഷണങ്ങളുമാണ് പുറത്തു വരുന്നത് ഇതൊന്നും കേട്ടിട്ട് മകനെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറയുന്നു അത്രയേ ഉള്ളൂ പറയാൻ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്